ഞാൻ അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ പ്രിവ്യൂ കണ്ടായി, ഒരു അലിങ്ക് മോഷൻ 3.8 വന്നൊരു ഫിൽ ബിഹൈൻഡ് പറഞ്ഞൊരു എഫക്ട് ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഡൗൺ എന്താ പറയാ സൂം ട്രാൻസിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് MP4 ചാറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രാൻസിഷൻ ആണ്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇത് കാണുക. വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സമയം വഹിക്കേണ്ട, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അലൈറ്റ് മോഷനിൽ കുറച്ച് ക്ലിപ്സുകളൊക്കെ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലിപ്പിലാണ് നമ്മൾ ഒരു ട്രാൻസിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലിപ്പ് ഇതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത് കൊടുത്ത ക്ലിപ്പിലാണ് നമ്മൾ ഫസ്റ്റ് എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, അതിൽ നമ്മൾ അതർ സെലക്ട് ചെയ്യുക, അതിൽ ഫിൽ ബിഹൈൻഡ് എന്നാണ് അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ 3.8 വെർഷനിലാണ് ഈ ഒരു എഫക്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. ടെലഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു 3.8 EAP ഫയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യാം. ശേഷം നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ BG α എന്ന് കാണാം. ഓക്കെ, അത് നമ്മൾ ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്യുക, സീറോ ആക്കിയിടുക. ഓക്കെ, പിന്നെ താഴത്തേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ FG സ്കെയിൽ എന്ന് കാണാം. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഏകദേശം നമ്മൾ ഒരു സെക്കൻഡൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു കീ ഫ്രെയിമും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ സ്കെയിലിൻ്റെ വാല്യൂ ഏകദേശം 0.13 സെറ്റ് ചെയ്തു. ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കർവ് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു കർവ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് വരാം. എന്നിട്ട് നമുക്കതിൻ്റെ തൊട്ട മേലെ തന്നെ FG ഓഫ്സെറ്റ് എന്ന് കാണാം. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ മേലെ ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത കീ ഫ്രെയിമിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ വൈവിൻ്റെ വാല്യൂ ഏത് റേഞ്ചിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ വൈൻ്റെ വാല്യൂ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് ഏകദേശം ആ ഒരു ഇത് മറയുന്നത് വരെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു ഇതിലൊരു 1080 സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം വരുന്നുണ്ട്. ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത കർവ് നമുക്ക് പേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് കർവ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്ര ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമുക്കത് കിട്ടുന്നതാണ്. ശേഷം നമ്മൾ അത് കറക്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ കണ്ടില്ലേ, അതിൻ്റെ കുറച്ച് മേലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താവും, നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇത് സെറ്റ് ആകുന്നതാണ്. ശേഷം നമുക്ക് അതിൽ ഷാഡോ എനേബിൾ ചെയ്തിടണം. അതിനുവേണ്ടി അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്തിട്ട് ഷാഡോ ഇനേബിൾ ചെയ്തിടുക. എന്നിട്ട് ഷാഡോവിൻ്റെ സൈസ് നിങ്ങൾ വേണ്ടതുപോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 3 ഇടുക, വൈൻ്റെ വാല്യൂ 3 ഇടുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇതിലേക്ക് വേറെ ഒരു റഫാൻ എഡ്ജ് എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഡ്രോയിങ് ആൻഡ് എഡ്ജ് സെലക്ട് ചെയ്യുക. അതിൽ റഫാൻ എഡ്ജ് ആണ്, അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ട്രെങ്ത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 300 സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ശേഷം നമുക്ക് ജസ്റ്റ് ബാക്ക് വരിക. ഇനി നമുക്ക് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്തെടുക്കുക. ഈ 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പിൽ മൂന്നാമത്തെ ക്ലിപ്പിലേക്ക് വരിക. എഫക്റ്റ് സെലക്ട് ചെയ്യുക, 3 ഡോട്ട് സെലക്ട് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു എഫക്റ്റും അതിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ശേഷം അത് മൂവ് ചെയ്തിട്ട് ആ ഒരു ക്ലിപ്പിൻ്റെ മേലായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നിങ്ങൾ അതിലും ഷാഡോ ഇനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. ഒരു എഡിറ്റിങ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് MP4 ചാറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറ്റുന്നതാണ്. പിന്നെ ഫുൾ സ്ക്രീനിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. എസ് ഡിസൈനിങ്ങോ ടബു PKB.